നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ നിലപാട് സ്വീകരിച്ച് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി അതിജീവനത്തിന് വേണ്ടി കേസിൽ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നത്. കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാലും അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിയെ പിന്തുണച്ചാൽ താൻ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുന്നുണ്ട്. പ്രമുഖയായ ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ ഒരു പാവപ്പെട്ട ഇരയുടെ അവസ്ഥ എന്തായിരിക്കും? കുറേ കാലങ്ങളായി ഇരകളെയാണ് കോടതിക്കുള്ളിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലും കോടതിക്കുള്ളിലും എന്താണ് നടക്കുന്നതെന്ന കാര്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിജീവിതമാർ ഇക്കാര്യം പുറത്തു പറയാറില്ല. പലരും നിശബ്ദരായി പിന്മാറുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഈ കേസ് നാളെ ഒരു പഠന വിഷയമാക്കണമെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചേ പറ്റൂ. അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യും. അത് എന്തൊക്കെ നേരിടേണ്ടി വന്നാലും എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കട്ടെ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ കാർ ഇടിച്ചു കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ കയ്യോ കാലോ ഓടിക്കും. ഇതൊക്കെയല്ലേ സംഭവിക്കുക? എന്നാലും വേണ്ടില്ല, ഇവിടെ നീതി നടപ്പായാലേ പറ്റൂ. ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. കോടതി എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുമ്പോഴും പരമപുച്ഛത്തോടെ കൂടി പ്രതിഭാഗത്തെ നോക്കി അവർ തമ്മിലാണ് ആശയവിനിമയം നടത്തുന്നത്. വീഡിയോ ചോർന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവെന്നല്ല കോടതി ചോദിക്കേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിടേണ്ടത്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് പറയേണ്ടിടത്താണ് കോടതി പരിഹസിക്കുന്നത്. കേസിലെ പ്രോസിക്യൂട്ടറെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും പരിഹസിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? ഭയമാണെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു. സിനിമാ ലോകം വിചാരിച്ചാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഭരിക്കാൻ പറ്റുമോ? ഇവിടെ സംഭവിക്കുന്നത് സിനിമാ നടൻ്റെ സിനിമയ്ക്കുള്ളിലെ സ്വാധീനമാണ്. ആ വ്യക്തി പണം കൊണ്ട് സിനിമാ മേഖലയിലുള്ളവരെ അടക്കി ഭരിക്കുകയാണ്. പണം കാണിച്ചാണ് ഒരു സംഘടനയെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമാ ലോകം മുഴുവനും അതിജീവിതയ്ക്ക് നീതി കിട്ടരുതെന്ന് പറയുമ്പോൾ ഈ സിനിമാ ലോകത്തിനുള്ളിൽ എത്ര പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്! എത്ര പേരെ പുറത്തുവിടാതെ അവർ വീണ്ടും വീണ്ടും തേജോവധം ചെയ്യുന്നുണ്ടായിരിക്കണം, ഭാഗ്യലക്ഷ്മി പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ്. അന്ന് നമുക്ക് കിട്ടിയ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. മുഖ്യമന്ത്രി അന്ന് മലയാളികൾക്ക് നൽകിയ സന്ദേശം ഇതാ, സർക്കാരുണ്ട് അതിജീവിതയ്ക്കൊപ്പം. ഇതിൻ്റെ വിശ്വാസത്തിലാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. പക്ഷേ കാലക്രമേണ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പുറത്തുവരുന്ന വാർത്തകൾ, കേസിലെ പലരുടെയും കൈക്കടത്തൽ കാണേണ്ടവർ എന്തുകൊണ്ട് കാണുന്നില്ല? ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം 100% ഉറപ്പാണ്, ചെറിയ തോതിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇനി വലിയ തോതിൽ തന്നെ നമ്മൾ ഇറങ്ങും. 2 ദിവസം ചാനൽ ചർച്ച നടത്തി സംസാരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതേണ്ട. ഇനിയും ആൾക്കാർ നമ്മൾ പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണ്. അനുകൂലമായ ഒരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ. എന്നാൽ ആ പ്രതീക്ഷ കൈവിട്ടാൽ സാധാരണക്കാർ രംഗത്തിറങ്ങും, ഉറപ്പാണതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.